അതിരില്ലാതെ പരന്നു കിടപ്പുണ്ടാകാശം നീലാകാശം, അവിടെ പക്ഷി കണക്കെ പായാൻ കവിയുന്നുണ്ടേ മോഹം. ചിറകില്ലാതെ പറക്കാനാമോ ചിന്താശൂന്യതയല്ലേ. ഗഗനരഥത്തിൽ കയറിപ്പോവാം ഗതിയില്ലല്ലോ വേറെ. കൂട്ടുകാരെ, നിങ്ങൾക്ക് നീലാകാശം ഇഷ്ടമല്ലേ? കുഞ്ഞുനാളിൽ നമ്മെ ഏറെ കൊതിപ്പിച്ച അമ്പിളിമാമനും നക്ഷത്രങ്ങളും അടങ്ങുന്ന അതിരുകളില്ലാതെ പടർന്നു കിടക്കുന്ന ആകാശ വിസ്മയം, ആകാശത്തിൻ്റെ വിദൂരതയിലെത്തി താരകങ്ങളെ ഒന്നു കാണാൻ കൊതിക്കാത്തവർ ആരുമുണ്ടാവില്ല അല്ലേ? നോക്കൂ, ഈ കാഴ്ച മനുഷ്യനെ എന്നും കൊതിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. 1957 സ്പുട്നിക് ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നു. ആദ്യം പേടകങ്ങൾ, പിന്നീട് ജീവികൾ, അവസാനം മനുഷ്യൻ്റെ കാൽവെപ്പും ബഹിരാകാശം എന്ന് കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? എവിടെയാണ് ഈ ബഹിരാകാശം? നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നും വളരെ മുകളിൽ അല്ലേ? എവിടെ നിന്നാണ് ബഹിരാകാശം തുടങ്ങുന്നത് എന്നതിന് പ്രത്യേകിച്ചൊരുത്തരവും ശാസ്ത്രം നൽകിയിട്ടില്ല. എന്നാൽ ബഹിരാകാശത്തെയും അന്തരീക്ഷത്തെയും വേർതിരിക്കുന്ന ഒരു സാങ്കല്പിക അതിര് ഒരു ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? അതെ, തിയോഡർ കാർമാൻ. ഇതിനെ കാർമാൻ രേഖ അഥവാ കാർമാൻ ലൈൻ എന്നാണ് നാം വിളിക്കാറ്. സമുദ്രനിരപ്പിൽ നിന്ന് 100 കിലോമീറ്റർ മുകളിലാണ് കാർമാൻ രേഖ സ്ഥിതി ചെയ്യുന്നത്. ഈ 100 കിലോമീറ്റർ മുകളിലുള്ള ഭാഗത്തെയാണ് അന്താരാഷ്ട്ര ഏജൻസികൾ ബഹിരാകാശമായി കണക്കാക്കുന്നത്. കൂട്ടുകാരെ, നിങ്ങൾ പട്ടം പറത്തിയിട്ടുണ്ടോ? വളരെ മുകളിൽ പട്ടം പറത്തുമ്പോൾ ഹായ് എന്തു രസമാണല്ലേ. വളരെ മുകളിൽ പറന്നുയരുന്ന ബലൂണുകളുടെ സഹായത്താലാണ് മനുഷ്യൻ ബഹിരാകാശത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം മനുഷ്യൻ ഉള്ള റോക്കറ്റുകളും മനുഷ്യനില്ലാത്ത റോക്കറ്റുകളും പറത്തി നിരവധി പരീക്ഷണങ്ങൾ നടത്തി. കൂട്ടുകാർക്ക് ഈ നായയെ പരിചയമുണ്ടോ? ഇവളുടെ പേരെന്താണെന്നറിയാമോ? അതെ, ലൈക്ക. ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് എത്തിയ ആദ്യ ജീവി. 1957 സോവിയറ്റ് യൂണിയൻ ബഹിരാകാശ പഠനങ്ങളുടെ ഭാഗമായാണ് ലൈക്കയെ ബഹിരാകാശത്തേക്ക് അയച്ചത്. ലൈക്ക ബഹിരാകാശത്തേക്ക് പോയ പേടകം ഏതാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? അതെ, സ്പുട്നിക്. സ്പുട്നിക് എന്ന പേടകത്തിൽ കുഡ്രിയാവുക്ക എന്ന് പേരിട്ടിരുന്ന നായയെ ലൈക്ക എന്ന് പുനർനാമകരണം ചെയ്താണ് ബഹിരാകാശത്തേക്ക് അയച്ചത്. ലൈക്കയുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു? അതെ, കുഡ്രിയാവുക്ക. വിക്ഷേപണം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ചൂടും സമ്മർദ്ദവും കാരണം പാവം ലൈക്ക മരണപ്പെട്ടുപോയി. കൂട്ടുകാർക്ക് ഈ ചിമ്പാൻസിയെ പരിചയമുണ്ടോ? ഇവൻ്റെ പേരെന്താണെന്നറിയാമോ? അതെ, ഹാം. മനുഷ്യന് മുമ്പ് ബഹിരാകാശത്ത് കുതിച്ച് സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തി. ബഹിരാകാശ പര്യവേഷണങ്ങളും യാത്രകളും മനുഷ്യന് സാധ്യമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയവൻ. ഹാമും പ്രൊജക്ട് മെർക്കുറി എന്ന പദ്ധതിയും ആയുള്ള ബന്ധം എന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? ഹാമിനെ ബഹിരാകാശത്തേക്ക് അയക്കാൻ അമേരിക്ക നടപ്പിലാക്കിയ പദ്ധതിയെയാണ് പ്രൊജക്ട് മെർക്കുറി എന്ന് വിളിക്കുന്നത്. പരിശീലിപ്പിക്കപ്പെട്ട സഞ്ചാരി എന്ന നിലയിൽ ഹാമിനെ ബഹിരാകാശത്തേക്ക് അയക്കാൻ നിരവധി പരീക്ഷണങ്ങളും തയ്യാറെടുപ്പുകളും നടക്കുകയുണ്ടായി. ശേഷം 1961 ഫ്ലോറിഡയിലെ കേപ്പ് കനാവറായിലെ ലോഞ്ച് പാഡിൽ നിന്ന് മിനി സ്യൂട്ട് ധരിച്ച് 3.5 വയസ്സുള്ള ഹാം ബഹിരാകാശത്തേക്ക് പറന്നുയർന്നു. ഹാമിനും ലൈക്കയുടെ ഗതി തന്നെയാകുമോ? നമുക്ക് നോക്കാം. തീവ്രമായ വേഗത, ഗുരുത്വം, കൃഷ്ണം, ഭാരക്കുറവ് എന്നിവ ഉണ്ടായിട്ടും ഹാം തൻ്റെ ചുമതലകൾ ഭംഗിയായി നിർവഹിച്ചു. ഇതിനിടെ മെർക്കുറി ക്യാപ്സിലിന് സമ്മർദ്ദം നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഹാമിനെ സ്പേസ് സ്യൂട്ട് ഉപയോഗിച്ച് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ എത്തിച്ച് അവിടെ നിന്ന് രക്ഷിക്കുകയുണ്ടായി. ബഹിരാകാശത്ത് മനുഷ്യൻ്റെ നിയന്ത്രണങ്ങൾ സാധ്യമാണെന്ന് തെളിയിച്ച ഹാം 1981 മരിക്കുന്നതുവരെ US മൃഗശാലയെ സുഖമായി ജീവിച്ചു. കൂട്ടുകാരെ,
നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള പാടത്ത് അമ്മയോടൊപ്പം വിള പറിക്കുകയാണെന്ന് സങ്കല്പിക്കൂ. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഓറഞ്ച് നിറത്തിലുള്ള സ്യൂട്ടണിന് തലയിൽ വിചിത്രമായൊരു സ്ഫടിക ഗോളവും വെച്ച് ഒരു മനുഷ്യരൂപം വന്നാലോ? എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? നിങ്ങളൊന്ന് പരിഭ്രമിച്ചു പോവില്ലേ? എന്നാൽ ഇത്തരമൊരു പരിഭ്രമത്തിൻ്റെ കഥ നമുക്കൊന്ന് കേട്ടാലോ? ഇത് വെറും കഥയല്ല കേട്ടോ, സംഭവിച്ച കഥയാണ്. അങ്ങ് റഷ്യയിൽ പഴയ സോവിയറ്റ് യൂണിയനിൽ 1961 ഏപ്രിൽ 12 കസാക്കിസ്ഥാനിലെ സ്മെലൂക്ക എന്ന കൊച്ചു സുന്ദരമായ ഗ്രാമത്തിൽ അന്നാ തെക്താറോവയും അവരുടെ കൊച്ചുമകൾ റീത്തയും തങ്ങളുടെ കൃഷിയിടത്തിൽ ഉരുളക്കിഴങ്ങ് പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവർ ആ കാഴ്ച കണ്ടത്. മുഖമൂടിയണിഞ്ഞ് ഒരു തടിയൻ കുപ്പായവുമിട്ട് ഒരു മനുഷ്യരൂപം. ഭയന്ന് വിറച്ച് അന്നയുടെ പരിഭ്രമം കണ്ട് ആ മനുഷ്യരൂപം പറഞ്ഞു, പേടിക്കേണ്ട കേട്ടോ, ഞാൻ നിങ്ങളുടെ സുഹൃത്താണ്. പരിഭ്രമം വിട്ടുമാറാതെ അന്ന പറഞ്ഞു, നിങ്ങളെന്താ വല്ല ബഹിരാകാശത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ജീവിയാണോ? ആ മനുഷ്യരൂപം പറഞ്ഞു, തീർച്ചയായും ഞാനിപ്പോൾ ബഹിരാകാശത്തിൽ നിന്നാണ് വരുന്നത്. യൂറി ഗഗാറിൻ എന്ന റഷ്യക്കാരൻ മനുഷ്യൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിയിച്ച് ആദ്യ ബഹിരാകാശ സഞ്ചാരി കോസ്മോനട്ടായ ദിവസമായിരുന്നു അന്ന്. ബഹിരാകാശത്തെക്കുറിച്ച് അമ്മൂമ്മ കഥകൾ മാത്രമുള്ള അക്കാലത്ത് ഗഗാറിനെ കണ്ടപ്പോൾ അത് ബഹിരാകാശത്തെ ഏതോ ജീവിയാണെന്ന് വിചാരിച്ചതിൽ അത്ഭുതപ്പെടാനുണ്ട്. ഇനി നമുക്ക് യൂറി ഗഗാറിൻ്റെ കുടുംബ പശ്ചാത്തലം ഒന്ന് നോക്കിയാലോ. 1934 മാർച്ച് 9 റഷ്യയിലെ സ്മോളൻ സബാസ്റ്റിയിലെ ക്ലുഷിനോ ഗ്രാമത്തിലാണ് ഗഗാറിൻ ജനിച്ചത്. അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ടാണ് ഗഗാറിനെ വളർത്തിയത്. ഗഗാറിൻ്റെ അച്ഛനും അമ്മയും തൊഴിലെടുത്തിരുന്നത് ഒരു ഫാമിലായിരുന്നു. അച്ഛന് ആശാരിപ്പണിയും അമ്മയ്ക്ക് തൊഴുത്തിലുമായിരുന്നു ജോലി. വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മയെ കാലിത്തൊഴുത്തിൽ സഹായിച്ചു വളർന്ന ഗഗാറിനെ കഠിനപ്രയത്നത്തിലൂടെയാണ് റഷ്യയിൽ അറിയപ്പെടുന്ന കോസ്മോനോട്ടുകളിൽ ഒരാളാക്കിയതും ബഹിരാകാശ സഞ്ചാരത്തിൽ തിരഞ്ഞെടുത്തതും. ഇനി യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര നടത്തിയ പേടകമേതാണെന്ന് കൂട്ടുകാർക്കറിയാമോ? അതെ, റിട്രോ റോക്കറ്റുകളും മറ്റുപകരണങ്ങളും ഘടിപ്പിച്ച് ഏകദേശം 4.25 ടൺ ഭാരമുള്ള ഗോളാകൃതിയിലുള്ള വോസ്തോക് എന്ന പേടകത്തിലാണ് ഗഗാറിൻ ബഹിരാകാശ യാത്ര നടത്തിയത്. വോസ്തോക് എന്ന പദത്തിൻ്റെ അർത്ഥമെന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? കിഴക്കുള്ള, കിഴക്കുള്ള എന്നാണ് വോസ്തോക് എന്ന പദത്തിൻ്റെ അർത്ഥം. വോസ്തോക് എന്ന പേടകത്തിൽ ബഹിരാകാശ യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഗഗാറിൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു എന്ന് കൂട്ടുകാർക്കറിയാമോ? അതെ, ലെറ്റ് അസ് ഗോ, നമുക്ക് പോവാം. പിന്നീട് ഈ വാക്ക് വലിയ പ്രചാരം നേടുകയുണ്ടായി. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ സൈഡ് സീറ്റിലിരുന്ന് പുറം കാഴ്ചകൾ കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമല്ലേ? വോസ്തോക് എന്ന പേടകം ദീർഘവൃത്താകൃതിയിൽ ഭൂമിയെ ഭ്രമണം ചെയ്യുമ്പോൾ അതിൻ്റെ വശങ്ങളിലൂടെ മേഘങ്ങൾ, പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, കരഭാഗങ്ങൾ, ആദ്യമായൊരു മനുഷ്യൻ താൻ ജനിച്ചു വളർന്ന ഗ്രഹത്തെ വിസ്മയവും ആശ്ചര്യത്തോടെയുള്ള കണ്ണുകളോടെ പരിപൂർണമായി കാണുകയായിരുന്നു. ഏകദേശം 108 മിനിറ്റോളം ബഹിരാകാശത്ത് ചിലവഴിച്ച ഗഗാറിൻ തിരികെ കസാക്കിസ്ഥാനിലേക്ക് തിരിച്ചിറങ്ങി. 10,000 അടി മുകളിൽ നിന്ന് പേടകത്തിൽ നിന്ന് വേർതിരിഞ്ഞ് പാരാലാൻഡ് ചെയ്യുകയായിരുന്നു ഉരുളക്കിഴങ്ങ് പാടത്തേക്ക്. യൂറി ഗഗാറിൻ നടന്നു നിർത്തത് ഒരു സാധാരണ മനുഷ്യന് ജീവിതത്തിൽ ഏറെക്കുറെ അസാധ്യം എന്ന് തോന്നിക്കാവുന്ന അത്രമാത്രം ദൂരം. ബഹിരാകാശ പര്യവേഷണങ്ങളുടെയും യാത്രകളുടെയും ചരിത്രത്തിൽ മറക്കാനാവാത്ത അതുല്യ പ്രതിഭ. 1968 ഒരു ഫൈറ്റർ ജെറ്റിൻ്റെ പരിശീലന പറക്കലിലൂടെ ഉണ്ടായ വിമാന ദുരന്തത്തിൽ യൂറി ഗഗാറിൻ നമ്മോട് വിട പറഞ്ഞു. കൂട്ടുകാർക്ക് ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണെന്ന് മനസ്സിലായോ? അതെ, നീൽ ആംസ്ട്രോങ് അല്ലേ? മാനത്തുണ്ടൊരു വെള്ളി താരം, താരത്തിനൊരു പേരുണ്ട്, പേര് ചൊല്ലിയാൽ നിങ്ങൾ ചിരിക്കും, അമ്പിളിയമ്മാവൻ, നല്ലോരമ്പിളിയമ്മാവൻ. മാനത്തുണ്ടൊരു വെള്ളി താരം, താരത്തിനൊരു പേരുണ്ട്, പേര് ചൊല്ലിയാൽ നിങ്ങൾ ചിരിക്കും, അമ്പിളിയമ്മാവൻ, നല്ലോരമ്പിളിയമ്മാവൻ. മാനത്തെ
വിസ്മയമായ അമ്പിളിമാമനിൽ ആദ്യമായി കാലുകുത്തി. മനുഷ്യന് അസാധ്യമായതൊന്നുമില്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ അമേരിക്കൻ ബഹിരാകാശ യാത്രികൻ. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത് എന്നാണെന്ന് കൂട്ടുകാർക്കറിയാമോ? അതെ, 1969 July 21 അല്ലേ. ഇവർ യാത്ര ചെയ്ത പേടകം ഏതാണെന്ന് കൂട്ടുകാർക്കറിയാമോ? അതെ, 11. അമേരിക്കയിലെ ഓഹിയോക്കടുത്തുള്ള വപാക്കനേറ്റ എന്ന സ്ഥലത്ത് 1930 August 5 നീലാൻസ്ട്രോങ് ജനിക്കുന്നത്. പഠനങ്ങൾക്കു ശേഷം ബഹിരാകാശ സഞ്ചാരിയായും ടെസ്റ്റ് പൈലറ്റായും സർവകലാശാല അധ്യാപകനുമായും സേവനമനുഷ്ഠിച്ചിരുന്നു. ചന്ദ്രനിൽ കാലുകുത്തിയ ഉടനെ ആംസ്ട്രോങ് പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യന് ഒരു ചെറിയ ചുവടുവെപ്പ്, മാനവരാശിക്കോ വലിയ കുതിച്ചു ചാട്ടം. അമേരിക്കൻ ചന്ദ്രപര്യവേഷണ സംഘത്തിലെ അംഗവും നീലാൻസ്ട്രോങ്ങിനൊപ്പം രണ്ടാമതായി ചന്ദ്രനിൽ കാലുകുത്തിയ ബഹിരാകാശ സഞ്ചാരിയുമാണ് ചിത്രത്തിൽ. ഇവരുടെ പേരെന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? അതെ, എൽവിൻ ആൾഡ്രിൻ. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ ജനിച്ചു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയതിനു ശേഷം വ്യോമസേനയിൽ ചേരുകയും പിന്നീട് 11 ഭാഗമാവുകയും ചെയ്തു. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത് ആരാണ്? അതെ, നീൽ ആംസ്ട്രോങ്. രണ്ടാമതായോ? എൽവിൻ ആൾഡ്രിൻ. അവരെ കൂടാതെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. കൂട്ടാളികൾ ചന്ദ്രനിൽ ഇറങ്ങി ചരിത്രം സൃഷ്ടിക്കുമ്പോൾ മൈക്കിൾ കോളിൻസ് ഏകനായി കമാൻഡ് മെഡ്യൂലിൽ ഇരുന്ന് ചന്ദ്രനെ വലയം വയ്ക്കുകയായിരുന്നു. കൂട്ടാളികളില്ലാതെ ഭൂമിയിലേക്ക് മടങ്ങേണ്ടി വരുമോ എന്നായിരുന്നു ആ ഏകാന്ത യാത്രയിൽ തനിക്കുണ്ടായിരുന്ന ഏക ഭയമെന്ന് കോളിൻസ് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത് ആരൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരുടെ മനസ്സിൽ വരുന്നത് ആംസ്ട്രോങ്ങും ആൽഡ്രിനുമല്ലേ. ചന്ദ്രനിൽ കാലുകുത്തിയില്ല എന്ന പേരിൽ ആംസ്ട്രോങ്ങിനും ആൽഡ്രിനും കിട്ടിയ പ്രശസ്തി കോളിൻസിന് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ മറക്കപ്പെട്ട ബഹിരാകാശ സഞ്ചാരി എന്നാണ് കോളിൻസ് അറിയപ്പെടുന്നത്. ഏകനായി ചന്ദ്രനെ വലയം വയ്ക്കുമ്പോൾ അംഗങ്ങളെ കണ്ട ഭൂമിയെ വിശേഷിപ്പിച്ച വാക്കുകൾ കൊണ്ടാണ് ലോകം മൈക്കിൾ കോളിൻസിനെ ഓർക്കുന്നത്. ശാന്തം, മനോഹരം, പക്ഷേ ദുർബലം. വ്യോമസേനയിൽ യുദ്ധ പൈലറ്റായി ചേരാനായിരുന്നു അവൻ ആഗ്രഹം. വല്ല അപകടം സംഭവിക്കും എന്നു കരുതി ഭയന്ന് അവൻ്റെ അമ്മ അതിനു സമ്മതിച്ചില്ല. അവൻ അമ്മയോട് പറഞ്ഞു, റോഡിൽ യാത്ര ചെയ്യുമ്പോൾ അപകടം ഉണ്ടാവാറില്ലേ? അമ്മ തലയാട്ടി, എന്തിന്? കുളിമുറിയിൽ പോലും വീണ് അപകടമുണ്ടാവാറില്ലേ? അമ്മ അവൻ്റെ ചോദ്യത്തിന് അതേ എന്ന് മറുപടി നൽകി. വളരെ ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും ബഹിരാകാശ യാത്രയ്ക്ക് തുനിഞ്ഞിറങ്ങിയ ഒരു ഇന്ത്യക്കാരൻ്റെ മറുപടിയാണിത്. ഈ ഇന്ത്യക്കാരൻ ആരാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? അതെ, രാകേഷ് ശർമ്മ. ബഹിരാകാശത്ത് നിന്ന് ഭൂമിയെ ആദ്യമായി കണ്ട ഇന്ത്യക്കാരൻ. 1949 January 13 പഞ്ചാബിലെ പാട്യാലയിലാണ് രാകേഷ് ശർമ്മയുടെ ജനനം. രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പോവാൻ ഏറ്റവും സഹായം നൽകിയിരുന്ന രാജ്യമേതായിരുന്നു എന്ന് കൂട്ടുകാർക്കറിയാമോ? അതെ, സോവിയറ്റ് യൂണിയൻ. ഇന്റർകോസ്മോസ് എന്ന പദ്ധതിയിലൂടെ സുഹൃത്ത് രാജ്യങ്ങളിലെ ബഹിരാകാശ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും നൽകിയിരുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പോയത്. 1984 April 2 റഷ്യയിലെ കസാക്കിസ്ഥാനിലെ ബൈക്കന്യൂർ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും സൊയുസ്തി എന്ന പേടകത്തിൽ ബഹിരാകാശത്തേക്കുള്ള യാത്ര. ഇന്ത്യൻ ജനതയെ ആവേശത്തിലാക്കിയ രാകേഷ് ശർമ്മയുടെ യാത്ര. ISROയുടെയും സോവിയറ്റ് ഇന്റർകോസ്മോസ് സ്പേസ് പ്രോഗ്രാമിൻ്റെയും സംയുക്ത സംരംഭമായ സാല്യൂട്ട് 7 സ്പേസ് സ്റ്റേഷനിൽ മറ്റ് രണ്ട് റഷ്യൻ സഞ്ചാരികളോടൊപ്പം അദ്ദേഹം ചിലവഴിച്ചു. ബഹിരാകാശത്തേക്കെത്തുന്ന എത്രാമത്തെ മനുഷ്യനാണ് രാകേഷ് ശർമ്മ എന്ന് കൂട്ടുകാർക്കറിയാമോ? ബഹിരാകാശത്തേക്കെത്തുന്ന 138 മനുഷ്യനാണ് രാകേഷ് ശർമ്മ. എന്നാൽ ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കുന്ന എത്രാമത്തെ രാജ്യമായി മാറുകയായിരുന്നു ഇന്ത്യ? അതെ, ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയക്കുന്ന
14-ാമത്തെ രാജ്യമായി മാറുകയായിരുന്നു ഇന്ത്യ. ബഹിരാകാശ പേടകത്തിലിരുന്നേ ഇന്ത്യയുടെ ഭൂപ്രകൃതിയുടെ ഭംഗിയാർന്ന ചിത്രങ്ങൾ പകർത്തിയ രാകേഷ് ശർമ്മ എവറസ്റ്റ് കൊടുമുടി കയറുന്നവരെ പോലും തൻ്റെ ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുത്തു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായുള്ള സംവാദവും ചരിത്രത്തിൽ അതിമനോഹര ഓർമ്മയാക്കിയ രാകേഷ് ശർമ്മ. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അദ്ദേഹത്തോട് ചോദിച്ചു, ബഹിരാകാശത്തു നിന്ന് ഇന്ത്യ കാണാൻ എങ്ങനെയുണ്ടെന്ന്. കവി മുഹമ്മദ് ഇക്ബാലിൻ്റെ പ്രസിദ്ധമായ ഒരു കവിതയിലെ ഭാഗമായിരുന്നു ശർമ്മയുടെ മറുപടി. സാരേ ജഹാൻ സേ അച്ഛാ, എല്ലാത്തിനേക്കാളും മനോഹരം. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ വനിത ആരാണെന്ന് കൂട്ടുകാർക്കറിയാമോ? റഷ്യക്കാരിയായ ഇവരുടെ പേരെന്താണ്? അതെ, വാലന്റീന തെരഷ്കോവ. 1937 മാർച്ച് 6 റഷ്യയിൽ ജനനം. പിതാവ് ടാക്ടർ ഡ്രൈവറും അമ്മ തുണി വ്യവസായ തൊഴിലാളിയുമായിരുന്നു. സ്കൂൾ പഠനത്തിന് ശേഷം ടയർ ഫാക്ടറിയിൽ ജോലിക്കു ചേരുകയും പിന്നീട് എഞ്ചിനീയറിംഗ് പഠനത്തിനു ശേഷം പാരച്യൂട്ട് പരിശീലനം നേടിയ തെരഷ്കോവ റഷ്യൻ ബഹിരാകാശ സംഘത്തിലെ അംഗവുമായി. 1963 ജൂൺ 16 റഷ്യയുടെ വോസ്തോക് എന്ന പേടകത്തിൽ ബഹിരാകാശ യാത്ര നടത്തിയതോടെ ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യ വനിത എന്ന ബഹുമതി അവർക്ക് ലഭിച്ചു. സോവിയറ്റ് യൂണിയൻ പിന്നീട് അവർക്ക് ഹീറോ പദവി നൽകി ആദരിച്ചു. ഒരു സ്ത്രീക്ക് റഷ്യയിലെ റെയിൽ റോഡ് ജോലിക്കാരിയാകാമെങ്കിൽ എന്തുകൊണ്ട് ബഹിരാകാശത്തേക്ക് പോയിക്കൂടാ എന്ന് ആത്മവിശ്വാസത്തോടെ ചോദ്യങ്ങൾ ഉയർത്തിയ തെരഷ്കോവ ബഹിരാകാശ യാത്രകളുടെ ചരിത്രത്തിൽ ആവേശമുണർത്തുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഇനി നമുക്ക് മറ്റൊരു ബഹിരാകാശ സഞ്ചാരിയെ കൂടി പരിചയപ്പെട്ടാലോ? പഠനത്തിലേറെ മിടുക്കിയായിരുന്നു അവൾ. എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് പഠിക്കാനായിരുന്നു ആഗ്രഹം. അച്ഛനും അമ്മയും ആദ്യം എതിർത്തുവെങ്കിലും കുട്ടിക്കാലം മുതൽക്കേ പറക്കാൻ കൊതിച്ച അവളുടെ ദൃഢനിശ്ചയത്തിന് മുമ്പിൽ അവസാനം അച്ഛനും അമ്മയ്ക്കും സമ്മതം മൂളേണ്ടി വന്നു. ഇനി കോളേജിലെത്തിയപ്പോഴോ കോളേജ് പ്രിൻസിപ്പൾ അടക്കം മറ്റു അധ്യാപകരും അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എല്ലാം നിശബ്ദമായി കേട്ടതിനു ശേഷം പുഞ്ചിരിച്ചുകൊണ്ട്, എന്തു വന്നാലും ഞാനിതു തന്നെ പഠിക്കും എന്നവൾ പറഞ്ഞു. ഈ പെൺകുട്ടി ആരാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? അതെ, കൽപ്പന ചൗള. അതിരുകളില്ലാത്ത മനക്കരുത്തിൻ്റെ പേര്. നമുക്ക് കൽപ്പന ചൗളയുടെ ജീവിതചരിത്രം ഒന്ന് നോക്കിയാലോ? ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് പാകിസ്ഥാനിൽ നിന്നോടി ഇന്ത്യയിലെ ഹരിയാനയിലെ കർണാലിൽ എത്തിയ ഒരു അഭയാർത്ഥിയായിരുന്നു കൽപ്പന ചൗളയുടെ അച്ഛൻ ബൻസാറിലാൽ. പിന്നീട് ടയർ ബിസിനസ് ചെയ്ത് ജീവിതം മെച്ചപ്പെട്ടെങ്കിലും വളരെ മടിച്ചാണ് തൻ്റെ മിടുക്കിയായ മകളെ എയറോനോട്ടിക് എഞ്ചിനീയറിങ്ങിന് ചേർത്തത്. അവിടുത്തെ പഠനത്തിനു ശേഷം അമേരിക്കയിലെ സർവകലാശാലയിൽ പഠിച്ചു. അതിനുശേഷം നാസയിൽ ജോലി സ്വീകരിക്കുകയും അമേരിക്കൻ പൗരത്വം നേടുകയും ചെയ്തു. അമേരിക്കയിലെത്തിയതിനു ശേഷം അവിടുത്തെ എല്ലാത്തരം വിമാനങ്ങളും പറത്താൻ കൽപ്പന വൈദഗ്ധ്യം നേടി. കൽപ്പന ചൗളയുടെ ആദ്യത്തെ ബഹിരാകാശ യാത്ര എന്നായിരുന്നു എന്ന് കൂട്ടുകാർക്കറിയാമോ? 1997 നവംബർ 19 കൊളംബിയ എന്ന പേടകത്തിൽ മറ്റ് 5 സഹപ്രവർത്തകർക്കൊപ്പമാണ് കൽപ്പന ചരിത്രത്തിലേക്ക് പറന്നുയർന്നത്. എന്നാൽ കൽപ്പന ചൗളയുടെ 2-ാമത്തെ ബഹിരാകാശ യാത്ര എന്നായിരുന്നു? അതെ, 2003 ബഹിരാകാശ യാത്രികർക്കൊപ്പമാണ് കൽപ്പന ബഹിരാകാശത്തേക്ക് പോയത്. 17 ദിവസത്തിൻ്റെ ഗവേഷണത്തിന് ശേഷം ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻ്ററിൽ എത്താൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ കൊളംബിയ ചിഞ്ഞിച്ചിതറി. 40-വയസ്സുകാരി കൽപ്പനയടക്കം കൊളംബിയയിലുണ്ടായിരുന്ന മറ്റു യാത്രക്കാരും മരണപ്പെട്ടു. പെൺകുട്ടികൾ കടന്നു ചെല്ലാതിരുന്ന എയറോനോട്ടിക്കൽ രംഗത്ത് പ്രവേശിച്ചതു മുതൽ കൽപ്പന കാഴ്ചവെച്ച ധീരത, പ്രവർത്തന മികവ്, മനക്കരുത്ത്, വെല്ലുവിളികളെ നേരിടാനുള്ള മനക്കരുത്ത് എന്നിവ നമ്മിൽ ഏറെ ആവേശമുണ്ടാക്കുന്നില്ലേ? നാസ കൽപ്പനയെ അസാധാരണമായ ബഹിരാകാശ സഞ്ചാരി എന്ന് വിളിച്ച് കൽപ്പനയെ ആദരവ് പ്രകടിപ്പിച്ചു. നമുക്ക് കൽപ്പന ചൗളയുടെ ഒരു സന്ദേശം കേട്ടാലോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായും സത്യസന്ധരാവുക. സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുന്നവർ തീർച്ചയായും ലക്ഷ്യത്തിലെത്തും. കുഞ്ഞു കണ്ണുകളിൽ ഒളിപ്പിച്ചു വെച്ച സ്വപ്നങ്ങളുടെ പിന്നാലെ പാഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഇതിൽ കൂടുതൽ ലോകത്തോട് എന്താണ് പറയാനാവുക?
കൽപ്പന ചൗളയ്ക്ക് ശേഷം ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടി നാസ തിരഞ്ഞെടുത്ത രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്, ബഹിരാകാശത്തു കൂടി ഏറ്റവും കൂടുതൽ തവണ നടന്ന വനിത. ബഹിരാകാശത്തേക്കെത്തി ഭൂമിയെ വലയം വെച്ച് മാരത്തോൺ മത്സരത്തിൽ പങ്കെടുത്തു. കൂട്ടുകാർക്ക് വിനോദയാത്ര ഇഷ്ടമല്ലേ? വിനോദയാത്ര ബഹിരാകാശത്തേക്കായാലോ? ഇവർ ആരാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ഡെന്നീസ് ഡിറ്റോ. 2001 ഏപ്രിൽ 28 സോയൂസ് TM-32 എന്ന പേടകത്തിൽ ബഹിരാകാശത്തേക്കെത്തിയ അദ്ദേഹം അവിടെ 8 ദിവസത്തോളം ചിലവഴിച്ചു. അമേരിക്കയിലെ കോടീശ്വരനായ ഈ എഞ്ചിനീയറെ തൻ്റെ യാത്രയ്ക്ക് വേണ്ടി $20 മില്യൺ ചിലവഴിച്ചു. ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി അനൗഷ അൻസാരി. കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് എന്നീ മേഖലകളിൽ ഉന്നത ബിരുദം നേടിയ അവർ അമേരിക്കയിലെ വൻ വ്യവസായികളിൽ പ്രമുഖയാണ്. 2006 സെപ്റ്റംബർ 18 റഷ്യയുടെ സോയൂസ് എന്ന പേടകത്തിൽ ബഹിരാകാശത്തേക്കെത്തിയ അവർ അവിടെ 10 മണിക്കൂറോളം ചിലവഴിച്ചു. ബഹിരാകാശ സഞ്ചാരികളും അവരുടെ ജീവിതാനുഭവങ്ങളും നമ്മിൽ ഏറെ ആവേശമുണ്ടാക്കുന്നില്ലേ? യൂറി ഗഗാറിൻ, നീൽ ആംസ്ട്രോങ്, കൽപ്പന ചൗള, ആ പട്ടിക അങ്ങനെ ഏറെയുണ്ട്. ബഹിരാകാശ സഞ്ചാരികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കൂട്ടുകാർ ശേഖരിക്കുമല്ലോ. നന്ദി, നമസ്കാരം.